ഓയൂർ പൂയപ്പള്ളി കാറ്റാടി ഓട്ടുമലയിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3ാം ദിവസവും പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടില്ല. കൃത്യത്തിന് പിന്നിലെ ലക്ഷ്യവും ദുരൂഹമായി തന്നെ തുടരുന്നു. പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയെന്നും ഉടൻ പിടിക്കുമെന്നും മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ പ്രതികളിലേക്ക് ഇനിയും പോലീസിന് എത്താനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികൾ കേരളം വിട്ടുകാണില്ലെന്ന പുതിയ പ്രതികരണവും മന്ത്രി നടത്തുന്നുണ്ട്. എന്നാൽ പ്രതികൾ കേരളം വിടാൻ സാധ്യത കൂടുതലാണെന്നും വിലയിരുത്തലാണ്. അതിനിടെ അന്വേഷണം കൊല്ലം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിച്ചു. പ്രതികൾക്കായി പാരിപ്പള്ളി, ചാത്തന്നൂർ, പരവൂർ, ചിറക്കര ഭാഗങ്ങളിൽ പരിശോധന തുടരുന്നുണ്ട്. ഓയൂരിൽ നിന്ന് കുട്ടിയുമായി കാറിൽ 10 കിലോമീറ്റർ അകലെ ചാത്തന്നൂരിനടുത്തേക്ക് എത്തുന്ന പ്രതികളുടെ മുഖം വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഈ ദൃശ്യങ്ങൾ നിർണായകമാണ്. സംഘാംഗമായ യുവതി കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രാമം മൈതാനത്തിന്റെ പരിസരം ഇന്നലെ പോലീസ് അരിച്ചു പെറുക്കി. എന്നാൽ കുട്ടിയുമായി നഗരത്തിലെത്തിയെന്ന് പറയുന്ന നീല നിറത്തിലുള്ള വാഹനമോ ഇവർ തങ്ങിയെന്ന് പറയുന്ന വീടോ കണ്ടെത്താനായിട്ടില്ല. കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇത് നിർമ്മിച്ചു നൽകിയവർക്കായും തിരച്ചിൽ തുടങ്ങി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർക്ക് അപ്പോൾ നിർദ്ദേശങ്ങൾ നൽകാൻ പ്രത്യേക സംഘം പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുമായി സഞ്ചരിച്ച കാറിലുള്ളവർക്ക് പോലീസിന്റെ നീക്കങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകാൻ ബൈക്കിൽ എസ്കോർട്ട് സംഘവും ഉണ്ടായിരുന്നു. കുട്ടിയുമായി രാത്രിയിൽ സംഘം കൊല്ലം നഗരത്തിനടുത്ത് എവിടെയോ തങ്ങിയെന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ മൂക്കിന് കീഴിൽ തന്നെ കുട്ടിയെ ഉപേക്ഷിച്ചു കടന്ന സ്ത്രീയെ പോലും ആ സമയം കണ്ടെത്താനായില്ല. പ്രതികൾ സഞ്ചരിച്ച റൂട്ട് പോലും ക്യാമറ പരിശോധനയിലൂടെ ഇനിയും വ്യക്തമായിട്ടില്ല. പ്രതികൾ മോചനദ്രവ്യം ആവശ്യപ്പെടാൻ ഉപയോഗിച്ച ഫോണിന്റെ ഉടമയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖാചിത്രവും വെറുതെയായി. ആ രേഖാചിത്രവുമായി ഏറെ സാമ്യമുള്ള മോഷ്ടാവിനെ ചോദ്യം ചെയ്തെങ്കിലും ഫലം കണ്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരാജയമാവുകയാണ് അന്വേഷണം. സ്ത്രീയുടെ രേഖാചിത്രം പുറത്തുവിട്ടെങ്കിലും അതും തുമ്പായി മാറുന്നില്ല. ആ സ്ത്രീയാണോ ഓയൂരിലെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് പോലീസിന് അറിയില്ല. സഹോദരനൊപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുകയായിരുന്ന 6 വയസ്സുകാരിയെ തിങ്കളാഴ്ച വൈകിട്ടാണ് കാറിലെത്തിയ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. രാത്രി 7:30 ഫോണിൽ ആദ്യം 5 ലക്ഷം രൂപയും പിന്നീട് 10 ലക്ഷം രൂപയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 കൊല്ലം ലിങ്ക് റോഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി 35 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീ കുട്ടിയെ ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഉടൻ തന്നെ തൊട്ടടുത്ത താമസക്കാരനായ റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജഹാൻ സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. എന്നിട്ടും ആ സ്ത്രീയെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ല. കൊല്ലം നഗരത്തിലെ ഒരു CCTVയിലും ആ സ്ത്രീ പതിഞ്ഞതുമില്ല. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണോ, വീടുമായി അടുത്ത ബന്ധമുള്ളവരാണോ, കുട്ടിയുടെ അച്ഛന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധമുണ്ടോ തുടങ്ങിയ വഴികളിലൂടെയെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഫോൺ കോളിലെ ശബ്ദത്തിന് നേരത്തെ ചില സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ജയിലിൽ കഴിഞ്ഞ സ്ത്രീയുടെ ശബ്ദവുമായി സാമ്യം തോന്നുന്നെന്ന വിവരവും ചിലർ പോലീസിൽ അറിയിച്ചിരുന്നു. ആ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഇതിനിടെ പള്ളിക്കലിനടുത്ത് മുതലയിൽ ഒരു വെളുത്ത കാർ ഒറ്റയ്ക്ക് നിന്ന കുട്ടിയുടെ അടുത്തു നിർത്താൻ ശ്രമിച്ചതും ആളുകൾ വരുന്നത് കണ്ട് വേഗം കൂട്ടിയതും പരാതിയായി പോലീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് കുറച്ച് സമയം മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്. ഇതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനൊപ്പം സംഘമുക്കിൽ അന്ന് രാവിലെ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചു.